എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഒരു ഇത് സ്ഥിരമായിട്ട് എല്ലാവരും കാണുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിന് ഉള്ള ആണ് ഹാർപിക് എന്ന് പറയും. ഇതിനെക്കുറിച്ച് ഇന്ന് ഇവിടെ പറയാനുള്ള പ്രധാന കാരണം, ഇന്ന് വ്യാപകമായിട്ട് ഏലക്കൃഷിയിൽ ഇതിൻ്റെ ദുരുപയോഗം നടക്കുന്നുണ്ട്. കാരണം ഒരു 2 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉപയോഗത്തെക്കുറിച്ചറിയാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് മണ്ണിലെ സൂക്ഷ്മാണുക്കളെ മുഴുവൻ നശിപ്പിച്ച് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് 52 മണിക്കൂർ കഴിയുമ്പോൾ ആ സൂക്ഷ്മജീവികൾ വേണ്ടത് വേണ്ടാത്തതും എല്ലാം ചത്തുപോകും. പക്ഷേ അതിന് ശേഷം അതിലെ പിന്നീട് നമ്മളതിനെ സൂക്ഷ്മാണുക്കളെ നല്ലതിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിലാകും. പക്ഷേ അത് ആൾക്കാരെ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ നല്ലതല്ലാത്ത റിസൾട്ട് ഇന്ന് ഏലക്കൃഷിയിലുണ്ടാകുകയും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ അതുപോലെ തന്നെയുണ്ടാകുന്ന ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് ഇപ്പോൾ വിപണിയിൽ വ്യാപകമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഏലത്തിന് പറയപ്പെടുന്നത് പിന്നെ ഫിസേറിയം മാറും, എല്ലാ കേടുകളും മാറും എന്നുള്ളതാണ്. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 52 മണിക്കൂർ കഴിയുമ്പോൾ സാധാരണ ഹൈഡ്രജൻ പെറോക്സൈഡാണെങ്കിൽ അതിൻ്റെ മൂലകങ്ങൾ നശിച്ചു പോകുന്നത് പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ സാധിക്കും. ഇത് ഒരു വർഷത്തോളം ഇത് നിലനിൽക്കും. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ സൂക്ഷ്മാണുക്കൾ മുഴുവൻ നശിച്ചു പോകുകയും അത് നമുക്ക് ഉപകാരമല്ലാത്ത രീതിയിൽ ഏലക്കൃഷി നശിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു കാരണവശാലും മണ്ണിലെ സൂക്ഷ്മാണുക്കളെ വ്യാപകമായിട്ട് നശിപ്പിക്കുകയും ഏലക്കൃഷി താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഇതിനെ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയില്ലെങ്കിൽ ഏലക്കൃഷി ഹൈറേഞ്ചിൽ നാശത്തിലേക്ക് കടക്കുമെന്ന് മാത്രം പറയാനാണ് ഈ സമയം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഹാർപിക് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് വളരെ കൃത്യമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നത്തെ പറ്റി നമ്മൾ പ്രേക്ഷകരിലേക്ക് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതും ഇതുമൂലം ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നുള്ളതും നമുക്കറിയാം. നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ആയിട്ടുള്ള ഈ ഒരു ഹാർപിക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 99.9% കീടാണുക്കളെ നശിപ്പിക്കുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 100% ഒരു പൊടി മാത്രം കുറവ്. അത്രയും വളരെ വൃത്തിയായിട്ട് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഏറ്റവും കട്ടിയായിട്ടുള്ള ബാക്ടീരിയസിനെ വരെ ഇത് നല്ല രീതിയിൽ നശിപ്പിച്ച് നമ്മുടെ ടോയ്ലറ്റ് ഫുൾ ക്ലീനാക്കി തരും എന്നുള്ളതാണ് ഈ ഹാർപിക് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതിന് തുല്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഏലക്കർഷകർക്ക് ഇപ്പോൾ ഈ ഏലത്തോട്ടത്തിൽ ഉപയോഗിക്കാനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സൊസൈറ്റിയും ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. യാതൊരു അംഗീകാരവും കൊടുക്കാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഏലക്കർഷകർ വളരെ നല്ല രീതിയിലാണ് ഇപ്പം മേടിച്ച് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതുമൂലം നമ്മുടെ ഏലത്തോട്ടത്തിന് നാളെ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏലത്തോട്ടം ഇത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വണ്ടർകാലം തന്നെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അതിന് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് നല്ല വശങ്ങളും പരാമർശങ്ങളും അതിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെയാണെന്ന് പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തിയത്. അതിന് വിമർശനങ്ങളും അതുപോലെ തന്നെ അനുകൂലിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇത്രയും വർഷം മുമ്പോട്ട് എത്തി നിൽക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നശിച്ചു പോയ തോട്ടങ്ങൾ ഒരുപാടുണ്ട്. അതേസമയം തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഇന്നും ഏലത്തോട്ടത്തിൽ നല്ല വിള ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടങ്ങളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ മാത്രമേ അന്ന് നമ്മൾ പരിചയപ്പെട്ടുള്ളൂ. പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് പല കർഷകരും അന്വേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അങ്ങനെയാണ് പലരുടെയും ഏലത്തോട്ടം നശിച്ചു പോയത്. പക്ഷേ ഇപ്പോൾ ഈ അത് വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച ഏലത്തോട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ വിളവ് നൽകുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാർപിക്കിന് തുല്യമായിട്ടുള്ള ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് നമ്മുടെ ഏലത്തോട്ടത്തിൽ ഉപയോഗിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നോ ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ നമ്മുടെ കർഷകരിങ്ങനെ വാരിക്കൂരി ഉപയോഗിച്ച് ഏലത്തോട്ടത്തിൻ്റെ നല്ല ഉൽപ്പാദനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇത് മേടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് പോയി ക്യൂ നിന്നാണ് ഇത് മേടിക്കുന്നതൊക്കെ ഉള്ളൊരു ഒരു റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അല്പം റിസൾട്ട് കിട്ടിയേക്കാം. പിന്നീട് ഇത് നമ്മുടെ മണ്ണിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് യാതൊരു തരത്തിലുമുള്ള ഉൽപ്പാദനം നമ്മുടെ ഏലത്തെ ഇല്ലാതാക്കി തീർക്കും. നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഇത് ബാക്ടീരിയകളെ എല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണ്. നല്ല ബാക്ടീരിയകളെയും ചീത്ത ബാക്ടീരിയകളെയും ഒരുപോലെ നശിപ്പിക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നല്ല ബാക്ടീരിയയെ യാതൊരു തരത്തിലും സംരക്ഷിക്കുന്നില്ല.
അപ്പോൾ ഇത് രണ്ടും ഒരു മീഡിയമായിട്ടുള്ള രീതിയിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും പോവും. പിന്നീട് നല്ല ബാക്ടീരിയകളെ പൂർണ്ണമായിട്ടും ഇത് നശിപ്പിച്ച് പിന്നീട് നമുക്ക് വേണ്ടാത്ത ബാക്ടീരിയകൾ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ടും വളർന്ന് നമ്മുടെ ഏലത്തോട്ടത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. ഇന്നോ നാളെ ഒന്നും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കില്ല. ഒരു വർഷങ്ങൾക്ക് ശേഷം, ഒന്നര വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ. അന്ന് നമ്മുടെ ഏല കർഷകരെല്ലാം തീർത്തും നിരാശരായിപ്പോയി. യാതൊരു തരത്തിലുമുള്ള റിസൾട്ട് ഏലത്തോട്ടത്തിൽ ഉണ്ടാവാതെ നമ്മുടെ ഏലത്തോട്ടം മൊത്തത്തിൽ നശിച്ചു പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം.